മനുവാ അപ്പം നമ്മൾ ദ സ്വിസ് കോട്ടേജ് കാണാൻ വേണ്ടിയിട്ട് പോകണമെന്നാണ്. ഇവിടെ കൗണ്ടി ടിപ്പറേറിയിൽ ശരിക്കും പ്രോപ്പറായിട്ടുള്ള ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കിൽകോമൺ എന്ന് പറഞ്ഞിട്ട് നിയർ കാഹൽ എന്ന് പറഞ്ഞ ടൗണിൻ്റെ അടുത്തുള്ള ഒരിതാണ് കേട്ടോ. ശരിക്കും നമ്മൾ ചെല്ലുമ്പോൾ അത് ക്ലോസ്ഡ് ആയിരുന്നു, അകത്ത് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ പുറത്തുനിന്നുള്ള പിക്ചേഴ്സും കാര്യങ്ങളും പുറത്തക്കടെ നടന്ന് കാണാൻ പറ്റും. പിന്നെ ഇത് പോകാനായിട്ട് ഒരു രണ്ട് സൈഡിലും ഇങ്ങനെ ഒരു കുറച്ച് എന്താ പറഞ്ഞാൽ മരങ്ങളൊക്കെ പിടിപ്പിച്ച് ഒരു നല്ല ഇതായിട്ടുള്ള ഒരു റോഡാണ് കേട്ടോ. ഇവിടെ പാർക്കിങ്ങിന് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിൽ കൂടെ ഒരു നല്ല അടിപൊളി ഒരു റിവർ പോകുന്നുണ്ട് കേട്ടോ. ഇത് ശരിക്കും ബിൽഡ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1800s ഈ കോട്ടേജ് ഇത് എന്താ പറഞ്ഞാൽ ബിൽഡ് ചെയ്തത് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഈ പ്രഭുക്കളും പ്രഭുമാരില്ലേ, അവര് അങ്ങനത്തെ ആൾക്കാരായിരുന്നു. അവര് അവരുടെ ഗസ്റ്റിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കോട്ടേജ് ആയിരുന്നു കേട്ടോ ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണേ, അതാണ് അതിൻ്റെ പ്രത്യേകത. ഈ കോവിഡ് കാരണമാണ് ഇതിപ്പോൾ ഓപ്പൺ ചെയ്യാതിരിക്കുന്നത്. ഇങ്ങനെ ഇതിലേക്ക് ഇറങ്ങിപ്പോണ വഴികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കല്ലൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ടുള്ള സ്റ്റെപ്പുകളാണ് കേട്ടോ. നമ്മുടെ കരിങ്കല്ല് വെച്ചിട്ടുള്ള സ്റ്റെപ്പുകളാണ്. കണ്ടില്ലേ മൊത്തം മരങ്ങളാണ്, ഒരു ഫോറസ്റ്റ്, ഒരു എന്താ പറയണേ, നമുക്കൊരു ഫീലാണ് നമുക്ക് കിട്ടണത് കേട്ടോ. പിന്നെ അവിടെ ഒരു ആർച്ച് പോലത്തെ ഒരു ബ്രിഡ്ജുണ്ട്, റെയിൻബോ ബ്രിഡ്ജ് പോലത്തെ ഒരു ആർച്ച് ഷേപ്പിൽ. ആ ബ്രിഡ്ജിൻ്റെ രണ്ട് സൈഡിലാണെങ്കിലും ബേർഡ്സിനെയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ. അപ്പോൾ റിവർ അത്യാവശ്യം നല്ലതായിട്ട് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ, നല്ല രീതിയിൽ ഫ്ലോ ചെയ്യണ്ടായിരുന്നു, നല്ല ഫാസ്റ്റായിട്ട്. പിന്നെ അതിൻ്റെ രണ്ട് സൈഡിൽ കൂടെയും, ഈ റിവറിൻ്റെ രണ്ട് സൈഡിൽ കൂടെയും നമുക്ക് നടക്കാനുള്ള വഴികളുണ്ട്. നല്ല റോഡാണ്, ടാറിട്ടത്. അതുപോലെ നല്ലൊരു അടിപൊളി വെതറായിട്ടുള്ളൊരു നല്ല വെതറായിരുന്നു, നല്ല ഒരു സണ്ണി ആയിട്ടുള്ള ഡേ ആയിരുന്നു. അപ്പോൾ അതും കൊണ്ട് നമുക്ക് സുഖമായിട്ട് നടക്കാനും വലിയ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ എന്താ പറയണേ, കണ്ടില്ലേ റിവർ അത്യാവശ്യം വലിയ റിവറുമാണ്. നമുക്ക് ഫിഷിങ്ങിനൊക്കെ പറ്റും കേട്ടോ അവിടെ, കണ്ടില്ലേ നന്നായിട്ട് വെള്ളമുണ്ട്, നല്ലതായിട്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഫിഷിങ്ങിന് പറ്റും. നമുക്ക് ഫിഷ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഫിഷിങ് റോപ്പൊക്കെ എടുത്തിട്ട് പോവുകയാണെങ്കിൽ നമുക്കത് ചെയ്യാം. പിന്നെ എന്തൊട്ടാണ്, അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം നിങ്ങൾ ഇതിൻ്റെ വീഡിയോസ് കാണട്ടോ.
മെഷീൻ്റെ അകത്തൊന്നും കാണില്ല, ഇത് ഫുള്ള് മേലെ മൊത്തം നമ്മുടെ വൈക്കോൽ പോലത്തെ സാധനമാണ് തന്നെ. പുല്ല് പുല്ല് വെച്ചിട്ട് വളർന്നതാണോ? അകത്തോട്ടൊന്നും കയറാൻ പറ്റില്ല കേട്ടോ, അതില്ല ക്ലോസ്ഡ് ആണത്. ഓടും ഇതൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. ആ എന്നിട്ട് ഇവര് നെറ്റ് വെച്ച് ഇത് ചെയ്തിട്ടുണ്ടേ. ഈ സാ ഇങ്ങനെ പുല്ല് ചാടി പോകാതിരിക്കാൻ വേണ്ടിട്ട് കമ്പി പോലത്തെ സാധനം വെച്ച് ചെയ്തിട്ടുണ്ട്. ഇനി പഴയ ബിൽഡിംഗ് കണ്ട ഇതിന്റെ ചൂടും കാര്യങ്ങളെല്ലാം കണ്ട ഫുള്ളെല്ലാം ഉഡ, മൊത്തം ഉഡ് വെച്ചിട്ടുള്ള ഇതാണ്. ഇവൻ ഇതെല്ലാം ഉഡാണ്. അതിന്റെ മേലെയുള്ള ഓട് പോലെ നമുക്ക് തോന്നുന്ന സാധനം അത് ഉഡിന്റെ പീസുകൾ തന്നെയത്. ഓടാ വേണ്ട, നല്ല രസമുണ്ട് ഇത്. ഫുള്ള് തോണ് മൊത്തം സാധാ മരമാണ് മരം. അച്ചു ഇഷ്ടമായ അച്ചു, സോ ബ്യൂട്ടിഫുൾ അല്ലേ ചിക്കുട്ടെ? രണ്ട് റോസൊക്കെ കയറ്റി വിട്ടു, നല്ല രസമുണ്ട്. ഇതിന്റെ അകം പക്ഷെ കാണാൻ പറ്റാതെ പോയല്ലോ, വലിയ നല്ല രസം കണ്ടതാ. ഒരു വലിയ ട്രീക്ക് ആയിട്ട് ഇത് എത്രയോ വർഷം പഴക്കമുള്ള സംഭവമാണ്. ഇതേ ക്യാമറ ഇത് കണ്ടാ അച്ചുമനോ. നല്ല രസമുണ്ട് എന്തായാലും, പഴയ സ്റ്റൈല്. ഇത് ഡോറും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അപ്പറേണ്ടാ, ഇതിന്റെ എല്ലാ പില്ലേഴ്സും നമ്മുടെ വാട്ടർ മറ്റേ മേലെ നിന്ന് വന്ന മാത്രമാണ് ഈ ഇരുമ്പിന്റെ ഇതുള്ളൂ. ബാക്കിയെല്ലാം മെറ്റല്, ബാക്കി എല്ലാ സാധനങ്ങളും നമുക്ക് ഇത് ഇതാണ്. കാണുന്നുണ്ടോ? ഇതതിൻ്റെ അകം നമുക്ക് പുറത്തുനിന്ന് ജസ്റ്റ് ഒന്ന് കിട്ടിയത്രേ ഉള്ളൂ കേട്ടോ. നല്ല ഭംഗിയുണ്ട്. സ്റ്റെയറൊക്കെ ആണെങ്കിലും എല്ലാം വുഡ് തന്നെയാണ്. സ്റ്റെയർ വുഡാന്ന് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. ഇതാണ് ഇതാ നമുക്ക്. ഫുള്ള് ചെടിയൊക്കെ ആയിട്ട് നല്ല ഭംഗി, എനിക്ക് നല്ല ഇഷ്ടമായി. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു കോട്ടേജ് ആണ് താനും. കണ്ടോ വിൻഡോയും കാര്യങ്ങളൊക്കെ കണ്ട. ഈ മരം എനിക്ക് തന്നെ ഇത് പണിതപ്പോഴുള്ള ഇതായിരിക്കും. അത്ര വലിയ വലിപ്പമുണ്ടോ മരം നമുക്ക്? ഭയങ്കര ഹ്യൂജ് ജയന്റ് ആയിട്ടുള്ളൊരു മരം. ജയന്റ് ട്രീ, ജയന്റ് ട്രീ എന്നൊക്കെ പറഞ്ഞ ഇത് തന്നെ. അതിൻ്റെ വേരും നോ ക്ലൈമ്പിങ് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. നല്ല രസമുണ്ട്. അപ്പം എല്ലാവർക്കും എൻ്റെ സ്വിസ് കോട്ടേജിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ. അകത്ത് കാണിക്കാൻ പറ്റിയില്ല, പക്ഷെ നല്ല രസമാണ് ഇപ്പോൾ ഇങ്ങനെ ശരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പം ബൈ, ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാവേ. ഇനി ഞങ്ങൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഒരു കേവ് ഉണ്ട്, അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിൻ്റെ വീഡിയോ ഞാനിവിടെ ക്ലോസ് ചെയ്യുവാ. കണ്ടോ ചുറ്റും ഫുള്ള് ട്രീസൊക്കെ ആയിട്ട് നല്ല ഭംഗിയിലാണ് ഇരിക്കണത്. ഇത് ഓപ്പൺ ചെയ്യാമായിരുന്നു, നമുക്ക് എളുപ്പമായിരുന്നു, നമുക്ക് ആ വഴി അങ്ങ് ഇറങ്ങിപ്പോയാൽ മതിയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ. ഇനി ബൈ, ടേക്ക് കെയർ.